ആയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചോ നിങ്ങളുടെ അക്കാഡമിക്കോ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ യുകെയിൽ പഠിക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. I am Stacy Sebastian from Hemingway Study Abroad, working as a business development associate. The first point, phases. UK-ലെ യൂണിവേഴ്സിറ്റി ഫീസസ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഒരു കോഴ്സ് തന്നെ നമുക്ക് പല ഫീസുകളിൽ പഠിക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഇൻടേക്ക്. UK യൂണിവേഴ്സിറ്റികൾ ഓപ്പൺ ചെയ്യുന്നത് മൂന്ന് തരം ഇൻടേക്കുകളാണ്. ജനുവരി, സെപ്റ്റംബർ, മെയ് ഓർ ജൂൺ ഇൻടേക്ക്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. ഈ ഇൻടേക്കിലാണ് മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസും കോഴ്സസ് ഓപ്പൺ ആകുന്നത്. ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസും അപ്ലൈ ചെയ്യുന്നത് ഈ സെയിം ഇൻടേക്ക് തന്നെയാണ്. ദി നെക്സ്റ്റ് വൺ, പ്ലേസ്മെന്റ്. UKയിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്റ്റ് ആണ് പ്ലേസ്മെന്റ്. അതായത് നിങ്ങൾ UKയിൽ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ പഠിച്ചിറങ്ങുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഉറപ്പാക്കുകയാണ്. നിങ്ങളൊരു പ്ലേസ്മെന്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ UKയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ സാധിക്കും. ദ നെക്സ്റ്റ് വൺ, ഇനിഷ്യൽ ഡെപ്പോസിറ്റ്. UK യൂണിവേഴ്സിറ്റി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് പേയ്മെന്റ് ആണ്. അതായത് UKയിലെ യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരു നിശ്ചിത എമൗണ്ട് അവിടെ അടയ്ക്കുകയാണ്. 2 ലക്ഷം മുതൽ 5 ലക്ഷം മുതൽ അതിൽ കൂടുതലുള്ള യൂണിവേഴ്സിറ്റികളിൽ UK അവൈലബിൾ ആണ്. ദ നെക്സ്റ്റ് വൺ, കോഴ്സസ് ആൻഡ് ഇയർ. UKയിൽ നമുക്ക് ഒരു കോഴ്സസ് 2 ടൈപ്പിൽ പഠിക്കാൻ സാധിക്കും. ഒന്നും ഫുൾ ടൈം ആവും, പാർട്ട് ടൈം ആവും. പാർട്ട് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം നമുക്ക് ഹാഫ് ഡേ വരെ ക്ലാസ്സിൽ ഇരുന്നാണ്. അതിനുശേഷം നിങ്ങൾക്ക് ജോബോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം, ഫുൾ ടൈം കോഴ്സസ് പാർട്ട് ടൈം കോഴ്സസിനേക്കാൾ വളരെ എളുപ്പത്തിൽ കഴിയുന്നതായിരിക്കും. ദ നെക്സ്റ്റ് വൺ, ഗ്യാപ്പ്. നിങ്ങളുടെ പഠനത്തിന് ശേഷം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് UKയിൽ പഠിക്കാൻ സാധിക്കും. ചില യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ഗ്യാപ്പോട് കൂടിയും ചില യൂണിവേഴ്സിറ്റികൾ തക്കതായുള്ള വർക്ക് എക്സ്പീരിയൻസ് കൂടിയും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അക്കാഡമിക് റിക്വയർമെന്റ്. അതായത് UKയിൽ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ, അവിടുത്തെ അക്കാഡമിക് റിക്വയർമെന്റ് നിങ്ങൾ പാസ്സായിരിക്കണം. അതായത് നിങ്ങൾ പഠിച്ചിറങ്ങിയ നിങ്ങളുടെ പെർസെൻറ്റേജ്, നിങ്ങൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി ഓർ ബോർഡ്, നിങ്ങൾ പഠിച്ചിരുന്ന മേഖല, ഇനി പഠിക്കാൻ പോകുന്ന മേഖല എല്ലാം യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യുന്നതായിരിക്കും. UKയിലെ മിനിമം അക്കാഡമിക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50%. ദ നെക്സ്റ്റ് വൺ, ലാംഗ്വേജ് റിക്വയർമെന്റ്. അതായത് ഒരു യൂണിവേഴ്സിറ്റി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ UKയിലെ ലാംഗ്വേജ് റിക്വയർമെന്റുകൾ പാസ്സായിരിക്കും. ഇതിന് പല വഴികളുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളുണ്ട്, +2 ഇംഗ്ലീഷ് സബ്ജക്ട് സ്കോർ ഉണ്ട്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഓർ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലാംഗ്വേജ് ടെസ്റ്റുകളുണ്ട്. ഈ വഴി നിങ്ങൾക്ക് ഈ കടമ മറികടക്കാം. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്നാണ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, റാങ്കിങ് ഓഫ് യൂണിവേഴ്സിറ്റി. UKയിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ കുറഞ്ഞ ഫീസോടും കൂടെ എത്രയും പെട്ടെന്ന് പഠിച്ചിറങ്ങാൻ സാധിക്കുക എന്നുള്ളത്. UKയിലെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. ദ ലാസ്റ്റ് വൺ, അക്കോമഡേഷൻ. ലോകത്ത് എവിടെ പോയാലും നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന ഒരു കാര്യമാണ് സെക്യൂരിറ്റി. UKയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടേക്ക് കെയർ ഫോർ ദി ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. ബിക്കോസ് UK യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി അക്കോമഡേഷൻ അവരുടെ ക്യാമ്പസിൽ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയൊക്കെയുമാണ് നിങ്ങൾ UKയിലെ ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഗുഡ് ലക്ക്, താങ്ക് യു.